നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എയ്യാർ ചിറ്റിലങ്ങാട് വെച്ച CPM നേതാവിനെ കുത്തിക്കൊലപ്പെടുത്തി. CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി പേരാലിൽ ഉണ്ണിമകൻ 26 വയസ്സുള്ള സനൂപാണ് കൊല്ലപ്പെട്ടത്. സംഘപരിവാർ സംഘടനയിലെ RSS ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് കൊലപ്പെടുത്തിയതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി AC മൊയ്തീനും CPM നേതാക്കളും ആരോപിച്ചു. ആക്രമണത്തിൽ സനൂപിന്റെ സുഹൃത്തുക്കളായ 3 CPM പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കുണ്ട്. പുതുശ്ശേരി സ്വദേശിയായ വിപിൻ, കിടങ്ങൂർ സ്വദേശികളായ അഭിജിത്ത്, ജിത്ത് എന്ന് വിളിക്കുന്ന ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 11:30 സംഭവം. പ്രദേശവാസിയായ മിഥുനെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കുന്നതിനായാണ് സനൂപും സുഹൃത്തുക്കളും എയ്യാൽ ചിറ്റിലങ്ങാടെത്തിയത്. ഈ സമയം ഇവിടെയുണ്ടായിരുന്ന ചിറ്റിലങ്ങാട് സ്വദേശി നന്ദനും സംഘവും ഇവരുമായി വാക്കേറ്റമുണ്ടാവുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. സനൂപിനെ കുത്തിവീഴ്ത്തിയ സംഘം മറ്റുള്ള CPM പ്രവർത്തകരെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചു. വയറിൽ കുത്തേറ്റ് കുടൽമാല പുറത്തുചാടിയ സനൂപ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വിവരമറിഞ്ഞെത്തിയവരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. ഇവരിൽ വയറിന് കുത്തേറ്റ വിപിന്റെ നില അതീവ ഗുരുതരമാണ്. കുന്നംകുളം ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാർ കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കമ്മീഷണർ R. ആദിത്യന്റെ നേതൃത്വത്തിൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സയന്റിഫിക് ഓഫീസർ ഷാലു ജോസ്, ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് യു രാമദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. എരുമപ്പെട്ടി ബ്യൂറോയ്ക്കൊപ്പം CCTV വേലൂർ ബ്യൂറോയും. പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി സനൂപിന്റേത് രാഷ്ട്രീയ കൊലയെന്ന് മന്ത്രി AC മൊയ്തീൻ. രാഷ്ട്രീയമല്ലാതെ മറ്റ് കാരണങ്ങളില്ല. RSS ബജ്രംഗ് ദൾ ബന്ധമുള്ളവരാണ് പ്രതികളെന്നാണ് അറിയുന്നത്. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യാതൊരു പ്രകോപനവുമില്ലാത്ത പ്രദേശമാണ് ചിറ്റിലങ്ങാട്. ചികിത്സയിലുള്ളവരുടെ ശരീരത്തിൽ നിരവധി വെട്ടും കുത്തുമുണ്ട്. പ്രതികളുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. CPMന് സ്വാധീനമുള്ള പ്രദേശമാണിത്. CPM സ്വാധീനം ഇല്ലാതാക്കാനാണ് അക്രമികളുടെ ശ്രമം. പ്രതികളെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് പോലീസ് അന്വേഷിക്കും. പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ കേസിൽ പ്രതിയാണ്. ഇയാൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒളിവിൽ പോകാൻ സഹായം നൽകിയവരെ പോലീസ് കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസും പറഞ്ഞു. പ്രതികൾ, പ്രധാന പ്രതിയും കൂടെയുള്ള പ്രതികളും RSS ബജരംഗതകളുമായൊക്കെ ബന്ധമുള്ള ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ കഴിഞ്ഞാട്ടത്തിന് അവസരം കൊടുക്കാതിരിക്കാൻ അതിശക്തമായ ഇടപെടൽ സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. വേറൊരു വൈരാഗ്യം ഈ ചെറുപ്പക്കാരനോടില്ല. അവൻ പാർട്ടി പ്രവർത്തകനാണ്, ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ല. ഇതിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന പ്രധാന ആൾ കേസിൽ പ്രതിയുമാണ്. കരുതുന്ന സംഭവങ്ങൾ പ്രതികളെ സംരക്ഷിക്കുന്ന അവർക്ക് ബന്ധമുള്ള ആളുകൾ, അത് പോലീസ് അന്വേഷിക്കട്ടെ. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും തൃശൂർ കമ്മീഷണർ R. ആദിത്യൻ പറഞ്ഞു. പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ആക്രമണകാരണം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളെന്നും കമ്മീഷണർ പ്രതികരിച്ചു. ഒരാളാണ് മരിച്ചിരിക്കുന്നത്, ബാക്കി 3 പേർക്കാണ് ഇഞ്ചുറീസ് കിട്ടിയിട്ടുള്ളത്. അവർ ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. ഒരാൾ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. 2 പേര് ഇന്നും ഹോസ്പിറ്റലിലാണ്. 4 പ്രതികളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ തെരച്ചിലിൻ്റെ ഊർജിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്വേഷണം എല്ലാ രീതിയിലും നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതികളെ കിട്ടിയ ശേഷം ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് ബാക്കി പ്രതികരണം പോകാം. സനൂപിനെ കൊലപ്പെടുത്തിയ സംഘത്തെ തിരിച്ചറിഞ്ഞതായി പോലീസ്. മുഖ്യപ്രതി നന്ദനെ എന്ന ആളെന്നും 4 പ്രതികളെ തിരിച്ചറിഞ്ഞതായും കുന്നംകുളം ACP അറിയിച്ചു. ആസൂത്രിതമായിരുന്നുവെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതികൾ ഉടൻ തന്നെ പിടിയിലാവുമെന്ന് പോലീസ് പറഞ്ഞു. ചിറ്റിലങ്ങാട് സ്വദേശി നന്ദൻ, ശ്രീരാഗ് തുടങ്ങിയവരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിലവിൽ പരിക്കേറ്റവർ പോലീസിന് നൽകിയ മൊഴി. അതേസമയം കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി DYFI കരിദിനം ആചരിച്ചു. സനൂപിന്റെ കൊലപാതകത്തിൽ BJPക്കോ സംഘപരിവാർ സംഘടനകൾക്കോ ബന്ധമില്ലെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് പറഞ്ഞു. മേഖലയിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം BJPയുടെ മേൽ കെട്ടിവെക്കേണ്ടെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള CPMന്റെ നുണപ്രചരണം വലിയ കലാപത്തിലേക്ക് നയിക്കുമെന്നും സുഭാഷ് ആരോപിച്ചു. ചിറ്റിലങ്ങാട് നടന്ന കൊലപാതകം BJP സംഘപരിവാറുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ഈ കൊലപാതകം BJP സംഘപരിവാറിന്റെ മേൽ കെട്ടിവെക്കാനുള്ള CPMന്റെ നീക്കം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ഒരു കലാപത്തിന് തുടക്കം കുറിക്കുകയാണ് CPM. പട്ടാമ്പി നഗരമധ്യത്തിൽ സ്കൂളിൽ നടക്കുന്ന ആന്റിജൻ പരിശോധനാ കേന്ദ്രം അവിടെ നിന്നും മാറ്റണമെന്ന ആവശ്യം ഉയരുന്നു. പരിശോധനയ്ക്ക് എത്തുന്നവർ പരിശോധനാ ഫലം വരുന്നതിന് മുമ്പ് തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങുന്ന പ്രവണത തടയണമെന്നും ആവശ്യമുയർന്നു.
പട്ടാമ്പി നഗരമധ്യത്തിലെ ജി എം എൽ പി സ്കൂളിലാണ് നിലവിൽ കോവിഡ് ആന്റിജൻ പരിശോധന നടക്കുന്നത്. ആന്റിജൻ പരിശോധനയിൽ രോഗബാധയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ അലംഭാവം ഉണ്ടാകുന്നതായാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. ആന്റിജൻ പരിശോധനയ്ക്കായി സ്കൂളിൽ എത്തുന്നവർ ടോക്കൺ എടുത്തതിനു ശേഷം പുറത്ത് കറങ്ങി നടക്കുന്നതായി നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഈ വിഷയം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കറങ്ങി നടന്ന് തിരിച്ചെത്തുന്നവർ പരിശോധന ഫലം വരുമ്പോൾ പോസിറ്റീവ് ആവുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലും മറ്റും സ്കൂളിന് മുന്നിലെത്തി സമീപത്തെ കടകളിൽ കയറിയിറങ്ങുകയാണ് പലരുമെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. ഇതിന് കർശന നിയന്ത്രണം വേണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിയൻ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ ആവശ്യപ്പെട്ടത്. പട്ടാമ്പിയിൽ കോവിഡ് 19 പരിശോധന നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പട്ടാമ്പിയിൽ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നത് പട്ടാമ്പി ഹൈസ്കൂളിനെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടൗണിലേക്ക് മാറി കോടതിയുടെ സമീപമുള്ള എൽ പി സ്കൂളിലേക്ക്, ഗവൺമെൻറ് എൽ പി സ്കൂളിലേക്ക് പരിശോധന മാറ്റിയ സമയത്ത് അവിടെയുള്ള അസൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ ടൗണിനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരൊക്കെ കൃത്യമായി പരിശോധനകൾക്ക് സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യത്തിൻ്റെ കുറവ് ഏറ്റവും രൂക്ഷമായിട്ട് അവിടെ വരുന്ന പരിശോധിക്കാൻ വരുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അത് അവരെ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ സമീപത്തുള്ള കടകളുടെ മുന്നിലും അതേപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുന്നിലും തൊട്ടടുത്ത് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യുന്നത് വഴി പോസിറ്റീവായിട്ടുള്ള രോഗികളുടെ അവരുപയോഗിച്ച വാഹനങ്ങൾ പൊതുജനങ്ങളും ഷോപ്പ് ഉടമകൾക്കൊക്കെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ടോക്കൺ എടുക്കുകയും പോസിറ്റീവ സാധ്യതയുള്ള രോഗികൾ ചായ കുടിക്കാനും മറ്റും പരിസര പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും ചായക്കടകളിലും മറ്റും കയറി ഇറങ്ങുക, അതേപോലെ തന്നെ കടകളിൽ കയറി കടകളുടെ വരാന്തകളിൽ നിൽക്കുക, കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങുക തുടങ്ങിയ സിറ്റുവേഷൻ വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. പട്ടാമ്പിയിൽ ഇനിയും ഒരു കോവിഡ് 19 വ്യാപനം ഉണ്ടായി ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട ഒരു സാഹചര്യവും ലോക്ക്ഡൗണിലേക്ക് നീങ്ങുന്ന ഒരു സിറ്റുവേഷനും വന്നു കഴിഞ്ഞാൽ അത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടും കഷ്ടനഷ്ടങ്ങൾക്കും ഇടയാക്കുന്നതാണ്. അതേസമയം നഗരത്തിലെ തിരക്കുള്ള പ്രദേശത്തെ ഇത്തരം ക്യാമ്പുകൾ നടത്തുകയാണെങ്കിൽ വലിയ ഭീതി ഒഴിവാക്കാം. മുൻപ് പട്ടാമ്പി പെരിന്തമണ്ണ റോഡിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ക്യാമ്പ്. ഈയിടെയായാണ് ജി എം എൽ പി സ്കൂളിലേക്ക് ക്യാമ്പ് മാറ്റിയത്. ഓരോ ദിവസവും 90 ആന്റിജൻ പരിശോധനയിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം. ക്യാമ്പ് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കോവിഡ് വ്യാപനം തുടരുമ്പോഴും കൂറ്റനാട് നഗരത്തിൽ തിരക്ക് വർദ്ധിക്കുന്നു. കൂറ്റനാട് സെന്ററിലും കൂറ്റനാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിസരങ്ങളിലുമെല്ലാം 100 ആളുകളാണ് ഒരേ സമയം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. നാഗലശ്ശേരി പഞ്ചായത്തിലും തൃത്താല നിയോജക മണ്ഡലത്തിലൊക്കെയും കോവിഡ് രോഗികളുടെ എണ്ണവും നിത്യം വർദ്ധിക്കുന്ന സാഹചര്യമാണ്. ആളുകളുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും അലംഭാവം ഇത് വർദ്ധിക്കാൻ കാരണമാകുമെന്നും ആക്ഷേപമുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി അപേക്ഷകൾ സമർപ്പിക്കുവാനും മറ്റുമായി എത്തിയ ആളുകളാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്തും നാഗർശ്ശേരി പഞ്ചായത്തിലുമെല്ലാം തിരക്ക് വർദ്ധിപ്പിച്ചത്. പഞ്ചായത്തുകൾക്ക് മുന്നിലെ അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലും സമീപത്തെ സ്റ്റേഷനറി കടകളിലുമെല്ലാം ഒരേ സമയം നിരവധി ആളുകൾ തടിച്ചുകൂടി. സാമൂഹിക അകലം പാലിക്കാതെയാണ് ആളുകൾ തടിച്ചുകൂടിയത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും നീണ്ട നിര തന്നെ ഇവിടങ്ങളിൽ ദൃശ്യമായിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ തീർത്തും പരാജിതരായി. ആളുകളുടെ വൻ തിരക്ക് കണ്ട് സേവനങ്ങൾ തേടിയെത്തിയ ചിലരെങ്കിലും
മടങ്ങിപ്പോവുകയും ചെയ്തു. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനം ഒരുക്കാത്തതിൽ ചില ആളുകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ഉച്ചയോടെ മാത്രമാണ് ഏതാനും പോലീസുകാർ തിരക്ക് നിയന്ത്രിക്കാൻ എത്തിച്ചേർന്നത്. കൊറോണ വൈറസ് വ്യാപന സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആളുകളുടെയും അധികൃതരുടെയും ഈ അലംഭാവം. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പ്രദേശത്തെ ചില സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം. രോഗവ്യാപനത്തിന്റെ തിരക്ക് കുറയാത്തതിനാൽ ഇളവുകൾ കൂടുതൽ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്ക ആരോഗ്യ പ്രവർത്തകർക്കുമുണ്ട്. തുറന്നിരിക്കുന്ന കടകളും സ്ഥാപനങ്ങളും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശക്തമായ സുരക്ഷാ പരിശോധനകൾ പോലീസ് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവി ന്യൂസ് തൃത്താല. കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുന്നതിന് മാതൃകയാവുകയാണ് കേരള കലാമണ്ഡലം. കഴിഞ്ഞ അധ്യയന വർഷം പകുതിയായതോടുകൂടിയാണ് കലാമണ്ഡലം വൈസ് ചാൻസലർ ടി കെ നാരായണന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിൽ ജൈവ കൃഷി ആരംഭിച്ചത്. കലാമണ്ഡലത്തിൽ താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ കലാമണ്ഡലം ക്യാമ്പസിൽ തന്നെ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജൈവകൃഷി ആരംഭിച്ചത്. എന്നാൽ കോവിഡ് മഹാമാരി മൂലം ക്യാമ്പസുകൾ അടച്ച് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിയതോടെ പച്ചക്കറി ഉപയോഗം ഇല്ലാതായി. ഈ സാഹചര്യത്തിലാണ് ചെറുതുരുത്തിയിലെയും മറ്റു പ്രദേശങ്ങളിലെയും പച്ചക്കറികൾ നൽകാൻ കലാമണ്ഡലം അധികാരികൾ തീരുമാനിച്ചത്. ലോക്ഡൌൺ സമയങ്ങളിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി കിച്ചണിന് ആവശ്യമായ പച്ചക്കറികൾ ഇവിടെ നിന്നും നൽകിയിരുന്നു. തുടർന്ന് സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനകീയ ഭക്ഷണശാല ആരംഭിച്ചപ്പോൾ ഇവിടേക്കും പച്ചക്കറികൾ നൽകുന്നുണ്ട്. പച്ചക്കറിയുടെ കാര്യത്തിൽ ചെറുതുരുത്തിയെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കലാമണ്ഡലം വൈസ് ചാൻസലറുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളും കൃഷിക്കാരും. വാഴ, കപ്പ, വെണ്ട, വഴുതനങ്ങ, മുളക്, പടവലം, കൈപ്പങ്ങ, ചേന, ചേമ്പ്, മത്തൻ, കുമ്പളങ്ങ, വെള്ളരിക്ക, പയർ തുടങ്ങിയ പച്ചക്കറികളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെയും കൃഷി ഓഫീസിന്റെയും സഹകരണത്തോടെയാണ് കലാമണ്ഡലത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. വിദ്യാഭ്യാസത്തിനും കലാപഠനത്തിനും പുറമെ കാർഷിക പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾ ഇടപെടുന്നതിനു വേണ്ടിയാണ് കലാമണ്ഡലത്തിൽ ഇത്തരത്തിൽ ജൈവ പച്ചക്കറി കൃഷി രീതി കൊണ്ടുവന്നത് എന്ന് കലാമണ്ഡലം രജിസ്ട്രാർ പറഞ്ഞു. കൃഷി ഓഫീസിൽ നിന്നും ലഭിച്ച വിത്തുകൾ അവർ പറഞ്ഞതിനും കൂടുതൽ വിളവ് നൽകിയെന്നും കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ വിളവെടുപ്പുകൾ ഉത്സവമായി നടത്തുമായിരുന്നുവെന്നും രജിസ്ട്രാർ കെ പി മനോജ് പറഞ്ഞു. ഇത് ഇവിടെ ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ വർഷം ഈ മികച്ച ഒരു വിളവെടുപ്പ് കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനത്തിനുള്ള ഏറ്റവും മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡിന് വേണ്ടി ഞങ്ങൾ അപേക്ഷയും നൽകിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഏകദേശം അത് ഒരു രണ്ട് മാസത്തിനുള്ളിൽ അതിന്റെ നടപടികൾ ഉണ്ടായി അവാർഡ് നിശ്ചയിക്കും എന്നാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ചെറുതുരുത്തിയിലെ പല കടകളിലേക്ക് നൽകുന്നതിന് പുറമെ കലാമണ്ഡലത്തിലെ ഉദ്യോഗസ്ഥരും പച്ചക്കറിയാണ് ഉപയോഗിക്കുന്നത്. സിസിടിവി ന്യൂസ് തളി. ചാത്തന്നൂരിന് പ്രതീക്ഷയായി പുതിയ കായിക സമുച്ചയം. ചാത്തന്നൂരിന്റെ പുതിയ തലമുറയ്ക്ക് ഇനി സിന്തറ്റിക് ട്രാക്കിൽ പരിശീലിക്കാം. ചാത്തന്നൂരിന്റെ പുതിയ തലമുറയ്ക്കിനി സിന്തറ്റിക് ട്രാക്കിൽ പരിശീലിക്കാം. വലിയ നഗരങ്ങളിലേതുപോലെ ഗാലറിയിലിരുന്ന് ആർപ്പ് വിളിക്കാം. സംസ്ഥാനതല മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുകയുമാവാം. 20 ഏക്കറിലുള്ള വിദ്യാലയത്തിൽ 5 ഏക്കറോളം ഭാഗത്താണ് കായിക സമുച്ചയം വരുന്നത്. 6 വരി സിന്തറ്റിക് ട്രാക്കിന് ഉൾവശത്തായി ഫുട്ബോൾ കോർട്ടും പണിയുന്നുണ്ട്. മൈതാനത്തിന്റെ വശങ്ങളിലായി ഹൈമാസ്റ്റ് വെളിച്ച സംവിധാനവും ഉണ്ടാകും. നിലവിൽ കായിക സമുച്ചയത്തിന്റെ ചുറ്റുമതിലുകളുടെയും ഫുട്ബോൾ കോർട്ടിന്റെയും പണി പൂർത്തിയായിട്ടുണ്ട്. മൈതാനത്തിലേക്ക് കടക്കുന്ന വഴികളിലേക്കുള്ള ഇന്റർലോക്ക് ടൈൽ പാകലും കഴിഞ്ഞിട്ടുണ്ട്. സിന്തറ്റിക് ട്രാക്കിന്റെ പണിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് ഇനി നടത്താനുള്ളത്. തൃത്താല മേഖലയിലെ കായിക മേഖലയ്ക്ക് പുതിയ കുതിപ്പിന് അവസരമൊരുക്കുന്നതാണ് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക സമുച്ചയം. ഇങ്ങനെ ഒരു ഗ്രൗണ്ട് കിട്ടിയത് സ്കൂളിനെ സംബന്ധിച്ച് മാത്രമല്ല തൃത്താല ഏരിയയിലുള്ള എല്ലാ കായിക പ്രേമികൾക്കും ഏറ്റവും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ഈ മേഖലയിൽ ഇത്രയും വലിയ ഒരു ഗ്രൗണ്ട് വേറെയില്ല. പ്രത്യേകിച്ച് ഇതിൽ 400 മീറ്റർ റൗണ്ട് കൃത്യമായി കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണിത്. മാത്രമല്ല ഇതിൽ നല്ലൊരു ലെവൻസിൻ്റെ ഫുട്ബോളുണ്ട്. ഇത് സ്കൂളിലെ കുട്ടികൾക്ക് വളരെ പ്രയോജനമാണ്. ഇതിൻ്റെ ഗുണം അടുത്ത കാലത്തൊന്നും കിട്ടുന്നില്ല, പക്ഷേ ഭാവിയിൽ പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം പറളി സ്കൂള്, കുണ്ടൂർ സ്കൂള് തുടങ്ങിയവയ്ക്കാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. ആ ഒരു നിലയിലേക്ക് നമ്മുടെ ചാത്തന്നൂർ സ്കൂളിലെ കുട്ടികളതിനെ എത്തിക്കാൻ കഴിയും. അതിന് കൃത്യമായ ഒരു സ്പോർട്സ് ഡിവിഷൻ പോലെ ഇത് തുടങ്ങുകയും ഈ ഗ്രൗണ്ടിനെ പരമാവധി പ്രയോജനപ്പെടുത്തുകയുമാണ് വേണ്ടത്. സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് കിഫ്ബിയുടെ ധനസഹായത്തിലാണ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു. 5 കോടി രൂപ ചെലവിലായിരുന്നു പദ്ധതി. ആദ്യഘട്ട പണികൾ നടത്തുന്നതിനായി സർക്കാരിൽ നിന്ന് 1 കോടി രൂപ ലഭ്യമായിരുന്നു.
പിന്നീട് സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല കിഫ്ബി വഴിയായതോടെ ചാത്തന്നൂരിലെ കായിക സമുച്ചയത്തിന്റെ നിർമ്മാണവും കിഫ്ബി ഏറ്റെടുക്കുകയായിരുന്നു. 2018 ഒക്ടോബർ 6-നാണ് മൈതാനത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പൂർത്തീകരിക്കാൻ തുക തികയാതെ വന്നു. പിന്നീട് കിഫ്ബി അധികമായി 3 കോടിയുടെ അടങ്കൽ സർക്കാരിലേക്ക് നൽകുകയും തുക അനുവദിക്കുകയുമാണ് ഉണ്ടായത്. 8 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സിസിടിവി ന്യൂസ്, തൃത്താല. തിരുവേഗപ്പുറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഇടപെടൽ. ആശുപത്രി കോമ്പൌണ്ടിലെ യന്ത്രസാമഗ്രികൾ നീക്കം ചെയ്തു. തിരുവേഗപ്പുറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഒറ്റപ്പാലം സബ് കളക്ടർ ഇടപെട്ടത്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ നടപടികളും സ്വീകരിച്ചു. മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയോടെ വേണ്ടത്ര കൂടിയാലോചന നടത്തിയില്ലെന്ന പരാതി നിലനിന്നിരുന്നു. നിലവിലെ കെട്ടിടത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആശുപത്രിയുടെ ഭാവി വികസനത്തിന് സാധ്യമാകുകയുള്ളൂ എന്നായിരുന്നു ഭരണകക്ഷി അംഗങ്ങളുടെ അഭിപ്രായം. എന്നാൽ അനാവശ്യമായ വാദഗതികൾ ഉയർത്തി പദ്ധതിയെ തടസ്സപ്പെടുത്താനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്ന ആക്ഷേപവും പ്രതിപക്ഷ CPM എംപിമാർ ഉന്നയിച്ചിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രി മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായി ആശുപത്രി വളപ്പിൽ കിടന്നിരുന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കൊയ്ത്തുമതി യന്ത്രങ്ങൾ മാറ്റാൻ ശ്രമം നടന്നത്. എന്നാൽ ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ തർക്കത്തെ തുടർന്ന് പ്രവൃത്തികൾ നടന്നില്ല. ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാമെന്നായിരുന്നു ഭരണപക്ഷം മുന്നോട്ട് വെച്ചത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഞായറാഴ്ച ഒറ്റപ്പാലം സബ് കളക്ടർ രംഗത്തെത്തിയത്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ശാരദ, വൈസ് പ്രസിഡന്റ് TP കേശവൻ, സ്ഥിരസമിതി അധ്യക്ഷൻ MA സമത്, മെഡിക്കൽ ഓഫീസർ ശ്രീകുമാർ, തഹസിൽദാർ ശ്രീജിത്ത് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. തുടർന്ന് സബ് കളക്ടർ നേതൃത്വത്തിൽ ആശുപത്രി സന്ദർശിക്കുകയും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. ആശുപത്രി കോമ്പൌണ്ടിലെ കൊയ്ത്തുമതി യന്ത്രങ്ങൾ സബ് കളക്ടർ സാന്നിധ്യത്തിൽ നീക്കം ചെയ്യുകയും ഉണ്ടായി. നിലവിലെ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിൽ അപാകതയില്ലെന്നാണ് സബ് കളക്ടർ അറിയിച്ചത്. ഇതോടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. വീടില്ലാത്ത കുടുംബത്തിന് താൽക്കാലിക വീടൊരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. ദേശമംഗലം പഞ്ചായത്തിലെ 15-ാം വാർഡിലെ കുടുംബത്തിനാണ് കോൺഗ്രസ് പ്രവർത്തകർ വീടൊരുക്കി നൽകുന്നത്. പഞ്ചായത്തിലെ 15-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടൊരുക്കുന്നത്. വിദ്യാഭ്യാസം ഓൺലൈനിലായതോടെ ഈ വീട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മറ്റു വീടുകളെയും അയൽക്കാരുടെ ഫോണുകളും ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ഇതറിഞ്ഞാണ് വൈദ്യുതി ഉൾപ്പെടെ ഇവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ സർക്കാർ വീട് ലഭിക്കുന്നതിനുള്ള സാങ്കേതിക കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MMഞ്ജുള പറഞ്ഞു. ഈ വീടിന്റെ പൂർത്തീകരണം ആറങ്ങോട്ടുകര വാർഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഇപ്പൊ കാണുന്ന ഈ ഷീറ്റ് മാറ്റി പകരം സ്ട്രെസ് വർക്ക് ചെയ്ത് ഒരു മഴ പെയ്താൽ മഴ കൊള്ളാത്ത രീതിയിൽ, മഴവെള്ളം വീട്ടിലേക്ക് വരാത്ത രീതിയിലും, വെയിൽ കാലത്ത് വേനൽക്കാലത്ത് വെയിൽ താങ്ങാവുന്ന രീതിയിലുമുള്ള ഒരു വീടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിവിധ വ്യക്തികളുടെ സഹായങ്ങൾ ചേർത്താണ് താൽക്കാലിക വീടൊരുങ്ങുന്നത്. ചുമർ നിർമ്മിച്ച് ഷീറ്റിടാനുള്ള പ്രവൃത്തികളാണ് ഇവിടെ നടത്തുന്നത്. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് സ്ഥിരമായ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് പഞ്ചായത്ത് മുൻകൈയെടുക്കുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പ്രവർത്തകരായ സുനിൽ കറ്റുവട്ടൂർ, മിഥുൻ ആറങ്ങൂട്ടുകര, വിപിൻ ആറങ്ങൂട്ടുകര, ശിവൻ ആറങ്ങൂട്ടുകര എന്നിവരും നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, താളി. ഇനി നവമാധ്യമ കാഴ്ച. രണ്ടു പേർ തമ്മിലുള്ള പ്രകടനമാണെങ്കിൽ ശ്രദ്ധയൊന്ന് മാറിയാൽ പണിപാളും. കൃത്യമായ പരിശീലനവും നിതാന്ത ജാഗ്രതയും ഉള്ളതുകൊണ്ടാണ് ഈ ഇരട്ട പ്രകടനം മനോഹരമായതും. കക്കാട് നിന്ന് സജിത് നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.